നാളെ ചെക്കനെ നീരാർക്കും കുടിക്കുന്നുള്ളൂ. ഇതൊക്കെ പുല്ലൊക്കെ പറിച്ച് തിന്നെ ഞാൻ കാട്ടണ ഇവിടെ എന്താ ഇത് അതൊക്കെ അടച്ചിട്ട് ഇവിടെ വാ ഇവിടെ വാ കാര്യത്തിനാടി എന്തെങ്കിലും ചോദിക്കുമ്പോ അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വരാന്നല്ലാതെ ഞാൻ ട്രൗസർ ഉണങ്ങിയിട്ടില്ല. ആ നോക്കണ്ട വീഡിയോ എടുക്കല്ലേ ട്രൗസർ ഒരു കണ്ട് ഞാൻ ഇട്ടിട്ട് വരാം. എന്താണ് വാജി ഞാൻ അവിടെ വെച്ചിട്ട് വാടെ വാ ഞാനിപ്പേ ഓളോട് വരാൻ പറഞ്ഞിട്ട് എന്താ അറിയാം എല്ലാവരെയും പിടിച്ചിട്ട് ഓൾ ഇൻ്റർവ്യൂ എന്നാണ്. അപ്പോൾ ഓളെ നിന്ന് നമുക്കൊന്ന് ഇൻ്റർവ്യൂ വെക്കാം. ഓളെ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ അവളിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയാത്ത ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് നമുക്കൊന്ന് ഇരുന്നിട്ട് അവളെ നല്ലൊരു അഭിപ്രായം കേട്ടോക്കിയാണോ. ഇവിടെ ഇവിടെ വന്നാ ഞാൻ എന്നോട് പോയി വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ ചെടിക്കുള്ള നിനക്ക് നിൽക്കുക. ഇവിടെ വാ ഇവിടെ വാ ഇരിക്കും ഇരിക്ക് പിന്നെ ക്യാമറക്ക് മുന്നിൽ വെച്ചിട്ട് ഞാൻ വരത്തെ ഒന്നുമില്ല ജയിക്കാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. പബ്ലിക്കിന്റെ ഇടയിലായിക്കോട്ടെ ഒന്നുമില്ല ഞാനിപ്പോ എന്താ അത് നോക്കണ്ട നാളെ ചെക്കനെ നീരാർക്കും കുടിക്കുന്നുള്ളൂ അത് നോക്കണ്ട. പിന്നെ ഞാൻ അതല്ല ഞാൻ എന്താ അറിയോ സംഭവം എന്താണെന്നറിയോ ഇനിയിപ്പോ ഞാൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഒരു 6 വർഷം നിന്നല്ലോ. അപ്പൊ അതിന്റെ ഇടയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് വന്നല്ലോ അവിടെ അവിടെ നിക്കാൻ കഴിഞ്ഞു പോകുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇത് കുറെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. കുറച്ചൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ചെന്റെ അടുത്ത് പറയാത്ത ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരുക്കൊന്ന് ഒരു 7 വർഷം ബാക്കേക്ക് പോകണം. അപ്പൊ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 7 വർഷമായി. അപ്പൊ അതിന് മുമ്പുള്ള കാര്യമാണ് ഇപ്പൊ ഒക്കെ ചോദിക്കുന്നത്. എന്നുവെച്ചാ കുറച്ചൊക്കെ അക്കാനോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറയാനും ബാക്കിയുണ്ട്. നമ്മളെ വേദന നമ്മൾ മനസ്സിൽ വെച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് നമുക്ക്. പിന്നെ വേദന ആണെങ്കിൽ പോലും ഇപ്പം അത് എന്താ പറയുക എങ്ങനെ കഴിഞ്ഞ് പോയി എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഞാൻ തന്നെയാണ് അതിലൊക്കെ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചതെന്നും എന്നൊക്കെ ഉള്ളൊരു ഇത് മനസ്സിൽ വരികയാണ്. അപ്പോൾ ചോദ്യം ഉത്തരമൊക്കെ ആണോ ചോദ്യം ഉത്തരം വെറുതെ അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ രസം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. അതിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് എന്താണെന്നുള്ളത് അതാണ്. അപ്പോ അതെന്ന് വെച്ചാല് 5 വർഷം ഇക്കാന്റെ അസുഖം വന്ന സമയത്ത് തന്നെ അതിനു മുമ്പേ നമ്മൾ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം, അതായത് ഞാനും പിന്നെ നമുക്ക് എന്തിൻ്റെ. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ ഒറ്റപ്പെട്ടിട്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സപ്പോർട്ടൊന്നും ഇല്ലാതെ ഞങ്ങൾ മാത്രം ഒരു അണുകുടുംബമായിട്ട് കുട്ടികളും മക്കളും ബാപ്പിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു കാലഘട്ടം. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ജീവിതത്തിലാണ് ഈ ഒരു ഇതും കൂടെ വന്നത്. അതായത് 2 ഇരട്ട കുട്ടികളാണ് ഫസ്റ്റ് എത്തത്, ഒരേ വയസ്സ് മൂത്തവർ, പിന്നെ ഒരു മോന്, കുറച്ച് കഴിഞ്ഞിട്ടാണ് മോനുള്ളത്.
അപ്പൊ ഈ രണ്ട് കുട്ടികളെ പഠിപ്പിക്കലും അവരുടെ ചെലവും ഈ മൂന്നാളതും കൂടെ നടത്തുന്ന ഒരു ഇതായിരുന്നു. കാരണം ആദ്യം മുബ്രി പുറത്തായിരുന്നു, കേരളത്തിന് പുറത്ത്. അപ്പൊ നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിരുന്നു. പിന്നെ അങ്ങനെ ആളെ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ഇങ്ങനെ കുറച്ച് വലിക്കും, അങ്ങനൊക്കെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കാരണം സാമ്പത്തികമായിട്ട് ഒറ്റ പോയി. അപ്പൊ പെട്ടെന്നായിരുന്നു ഒരു വീഴ്ച നാലാം നിലയുടെ മുകളിൽ നിന്ന്. അതിൽ നിന്ന് പിന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ ആദ്യം മുതൽ തന്നെ പെയിന്റിങ്ങിന്റെ പണി തന്നെയായിരുന്നു. ഇവിടെ വന്നിട്ടും പെയിന്റിങ്ങിന്റെ പണി തന്നെയായിരുന്നു. അപ്പോൾ സിഗരറ്റും ഇതൊക്കെ നല്ല യൂസ് ചെയ്യുവാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. നമുക്ക് സാധാരണ എല്ലാവർക്കും ഒരു വൈറൽ ഫീവർ വരുമെങ്കിൽ അതുപോലെ ആൾക്ക് വരില്ല, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ കളിയാക്കായിരുന്നു. അങ്ങനത്തെ ആൾക്ക് ഒരു അസുഖം വന്നിട്ടില്ല. ആള് 50-53 വയസ്സ് വരെയൊക്കെ തന്നെ ഒരു അസുഖം വന്നിട്ടില്ല. ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴാണ് ആൾക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അതായത് വീഴ്ചയോട് കൂടിയിട്ടാണ് എല്ലാം പുറത്ത് കിടക്കുന്നത്. വീഴ്ച വന്ന് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഒരു വർഷത്തോളം അങ്ങനെ റെസ്റ്റായി കിടന്ന്, പിന്നെ അത് സെറ്റായി വന്ന് എല്ലൊക്കെ ആണ് നട്ടൽ പൊട്ടിയിരുന്നു. പിന്നെ ശരിയായി, പിന്നെ അത് വൈക്കാ കൊടിക്കൽ കൊടുത്തി ഒരു വർഷം കൊണ്ടിന് പണിക്കോ കൊടുത്തി. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഒരു പെയിൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ വീഴ്ചനോട് ബന്ധമുള്ള ഒരു പെയിനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ അത് കാരണം അങ്ങനെ കാണിക്കാനൊക്കെ പോക്ക് കൊടുത്തിയതിപ്പോൾ പിന്നെ ഒരു ദിവസം അതുപോലെ രാവിലെ എണീറ്റിട്ട് പെട്ടെന്നാണ് അത് സംഭവിച്ചത്. രാവിലെ എണീറ്റപ്പോൾ പറഞ്ഞ് കാല് കുന്തുന്നില്ല എന്ന് പറഞ്ഞ്, അപ്പോൾ മോളെ കൊണ്ടാക്കാനുണ്ടെങ്കിൽ കിക്കർ അടിക്കാൻ പറ്റുന്നില്ല വണ്ടിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാനത് അത്ര മെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ തീരെ വയ്യാഞ്ഞാലേ പുറത്ത് കൂടുള്ളൂ, എല്ലാം എല്ലാം സഹിക്കുന്ന ആളാണ്. അങ്ങനെ പിന്നെ ഡോക്ടറെ ഓരോ ദിവസം കാണിക്കാൻ പോകണം. അതായത് നമ്മളെ പരിസരത്തുള്ള എല്ലാ ഹോസ്പിറ്റലും കാണിച്ചു. അപ്പോൾ ഒന്നും ആർക്ക് പിടുത്തം കിട്ടുന്നില്ല. ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇതിനോട് സംബന്ധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ പിന്നെ പെരിന്തൽമണ്ണ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. മോളെ നിക്കാഹിൻ്റെ അന്നാണ് മോളെ നിക്കാഹ്, അതിൻ്റെ ഇടയിൽ തീരുമാനമൊക്കെ ആവുകയാണ്. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവളെ നിക്കാഹ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട്. പല ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് പറ്റൂല, നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും ആരും കേൾക്കല്ലായിരുന്നു. അപ്പോൾ അവരങ്ങനെ അതിന് ഇതായിട്ട് തരക്കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇനി ഓക്കെ എന്നുള്ളൊരു വാക്ക് കൊടുത്തു. എന്നാലും ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ്, പെരിന്തൽമണ്ണ പോയപ്പോഴാണ് പറഞ്ഞത് ഒരു 12 ദിവസത്തെ ഇത് തരണം ഞങ്ങൾക്ക്, പിന്നെ ചെക്ക് ചെയ്യണം ആളെ, ഒരു എക്സാം. ആ എക്സാമിൻ്റെ റിസൾട്ട് ലാസ്റ്റ് ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ 12 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു പ്രൈവറ്റിൽ. ഗവൺമെൻറ്റിൽ പോകണമെങ്കിൽ ഇതൊന്നും നടക്കില്ല. അങ്ങനെ പല ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കോളേജിക്ക് മെഡിക്കൽ കോളേജിക്ക് പറഞ്ഞേക്കുമ്പോൾ തന്നെ അവരൊക്കെ പറഞ്ഞിരിക്കുന്നു ഡോക്ടർമാർ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അതങ്ങനെ കിടന്ന് വർഷങ്ങളോളം ചിലപ്പോൾ കിടക്കില്ല, മാസങ്ങളോളം കിടക്കും. എന്നാലും കാര്യം നടക്കില്ല. അത് കാരണം നമ്മൾ പ്രൈവറ്റ് പൈസ ഉണ്ടായിട്ടല്ല പാടെ വീട്ടിൽ നിന്നാണ് പോണത്. അതും ഞാൻ ഷോപ്പ് അടുത്തുനിന്ന് എനിക്ക് അടച്ചിട്ടിട്ടാണ് ആളെ കൂടെ പോകുന്നത്. അപ്പോൾ ചിലവിൻ്റെ കാര്യം മൊത്തം അവിടെ ബ്ലോക്കാണ്. ആ സമയത്തൊക്കെ ഞാൻ അതാണ് ആലോചിക്കുന്നത്, ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഇപ്പോൾ പ്രേക്ഷകരെ കൊണ്ട് അവർക്ക് ഈ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ ഒരു മലപ്പുറം ആരിഫ എന്ന ചാനലിലെ ആരിഫ ഒരുപാട് കോമഡി സീരിയസും ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കലും, ഇപ്പോൾ ഒരു സ്കിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ പല വേഷങ്ങൾ ചെയ്യലും. അപ്പോൾ ഇതിന് നമ്മൾ അനുഭവിച്ചു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മളെ ജീവിതത്തിൽ അനുഭവിച്ചു പോകുന്ന കാര്യങ്ങൾ. അതിപ്പോൾ നമ്മളെ അറിയുന്ന വ്യക്തികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക, അതൊന്ന് അവർക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടുക, അതൊക്കെ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം തന്നെ എൻ്റെ ഓഫുള്ള സമയത്ത് തന്നെ ഇവിടെ കുടിച്ചിരുത്തിയത്. അതിനെ കുറിച്ചിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും. ഫുൾ ടൈം നമുക്ക് നിൽക്കാൻ കഴിയില്ല, ചുരുങ്ങിയ വാക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അവർക്ക് കൊടുക്കേണ്ട മെസ്സേജുകളോ കാര്യങ്ങളോ. ഒരുപാടായി ഞാൻ ഇതിൻ്റെ സ്റ്റോറി കുറച്ച് മുന്നേ ഒരു ചെറിയ രീതിയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ശേഷമാണ് നമ്മളെല്ലാവരും അറിയപ്പെട്ട് തുടങ്ങിയത്. അതിൻ്റെ ശേഷം പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകളിപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക്, ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി അറിയില്ല. അപ്പോൾ അതിൽ കൂടെ ഞാനിപ്പോൾ ഇതും കൂടെ ആണ്ട് പറയുകയാണ്. അപ്പോൾ അവർക്കും കൂടെ കുറച്ച് അറിഞ്ഞിട്ട് ഞാൻ ആര് ആയിരുന്നു, ഇപ്പം ഞാൻ ആരാണെന്നുള്ളത് അറിയാനും വേണ്ടിയിട്ട്. പലർക്കും പല സംശയങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ ഇനിയും കാണുമ്പോഴൊക്കെ ഉള്ള ഒരു ഏജ് വ്യത്യാസം പോലെ അവർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ പല സംശയങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സംശയങ്ങൾ ഇതിൽ കൂടാണ്ട് പോയിക്കോട്ടെ എന്നുള്ള ഒരു ഇതാണ്. ഞങ്ങൾ തമ്മിലുള്ള ചെറിയ രീതിയിൽ ഏജ് വ്യത്യാസമുണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ 7 വർഷമായിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ മക്കളെ കാണുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. 7 വർഷമായിട്ട് എത്ര വലിയ മക്കൾ എന്നൊക്കെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ കല്യാണത്തിലുള്ള മക്കളാണ്. പിന്നെ ഇക്കാക്കും എനിക്കും തമ്മിൽ മക്കളില്ല. ഞങ്ങൾ രണ്ടാൾക്കും ഇപ്പോൾ മക്കളില്ല. ഇക്കാക്ക് വേറെ മക്കളുണ്ട്, പിന്നെ ഹസ്ബൻഡ് വൈഫും ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എന്നെ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കഥ അങ്ങനെയാണ്. ഹോസ്പിറ്റലിൽ ഈ എന്തെങ്കിലും പറയുമ്പോൾ അപ്പം കണ്ണീർ വരൽ തുടങ്ങും. ഹോസ്പിറ്റലിലത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആ എക്സാം അത് കഴിഞ്ഞതിന് ശേഷം പറയുന്ന ആ ക്യാൻസർ ആണെന്ന് പറയുന്ന ആ നിമിഷം ഞാൻ ഒറ്റയ്ക്കുള്ളൂ. എന്ന് വെച്ചാൽ വീട്ടിൽ എൻ്റെ വീട്ടിലാണ്, അതായത് ഞാൻ നിൽക്കുന്ന വീട്ടിലല്ല, എൻ്റെ സ്വന്തം വീട്ടിൽ, ഞാൻ ജനിച്ച വീട്ടിൽ വെച്ചിട്ടാണ് മോളെ നിക്കാഹ് നടത്തുന്നത്. അപ്പോൾ ആ നിക്കാഹിൻ്റെ കാര്യം പെരിന്തൽമണ്ണിൽ ഞങ്ങൾ അവിടുത്തെ ദൂരം കുറച്ചുണ്ട്. അപ്പോൾ അതിലാണ് എൻ്റെ ആദ്യത്തെ വരുമാനവും മറ്റുള്ളവരും അനിയനും ഒക്കെ ഉള്ളത്. അതിലെ പരിപാടിക്കാണ് അവർ നിൽക്കുന്നത്. പൈസണ്ടായിട്ടൊന്നുമല്ല. അപ്പം സംഭവം നടക്കേണ്ടത് നടക്കുന്ന വേണമല്ലോ. അപ്പം അവർക്ക് എൻ്റെ അടുത്തേക്ക് വരാനോ ഹോസ്പിറ്റലിൽ വരാനോ അല്ലെങ്കിൽ ഈ ഡോക്ടർക്ക് ഇവരെ കാണാനോ പറ്റാത്തൊരു സമയം. ഡോക്ടർമാരിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആണുങ്ങൾ വിടണം കേട്ടോ, ഓഫീസിൽ വിടണം അല്ലെങ്കിൽ ഓഫീസിൽ വരാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് പറയാം എന്നൊക്കെ പല തവണ രണ്ട് തലേന്നും പറഞ്ഞു, പിറ്റേന്നും പറഞ്ഞു, രണ്ട് തവണയും പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എന്നോട് പറഞ്ഞോളൂ എന്തായാലും, കാരണം ഞാൻ മാനസികമായിട്ട് അത് എന്ത് കേൾക്കാനും തയ്യാറുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. കാരണം നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാനത് ഞാൻ കേൾക്കണേലും മറ്റുള്ളവർ കേൾക്കണേക്കാളും നല്ല ഞാൻ കേൾക്കണ നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തോന്നി എന്തായാലും ഞാൻ നീ തളർന്നു വീഴുവോ അല്ലെങ്കിൽ എനിക്കെന്നെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ പറയാത്തത്. അങ്ങനെ പിന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ അനിയനെ ഉള്ളൂ, എനിക്ക് രണ്ടനിയന്മാരുള്ളത്. അപ്പോൾ അവർ അതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഓക്കെ, അപ്പോൾ ഞങ്ങൾക്കത് പറയേണ്ടത് പറയണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ അന്നത്തെ ദിവസമാണ് നിക്കായിൻ്റെ അന്നാണ് പറയുന്നത് ഇങ്ങനൊരു സംഭവം ആണ് ഹസ്ബൻഡിന്. അതായത് ഫോർത്ത് സ്റ്റേജിലാണ് ക്യാൻസർ, അതായത് ലാസ്റ്റ്, അപ്പോഴാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയും കാലം ഉണ്ടായിട്ടും അത് അറിയില്ല. അത് സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കും ഫ്രണ്ടും ശ്വാസകോശത്തിലായിരുന്നു, ലെൻസിനായിരുന്നു. അത് തൊണ്ടക്കുഴി മുതൽ താഴെ നട്ടൽ വരെ ബാക്കും ഫ്രണ്ടും പോയി കിടക്കുകയാണ്. ഒന്നും ഒന്നും പറ്റില്ല. അവർ അതിന് മുമ്പ് അവർ സർജറി ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ്, കാലിനാണെങ്കിൽ കാലം നോക്കിയിട്ട് അപ്പോൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. കാലം കണ്ട് തളർന്നായിരുന്നു. അപ്പോൾ മോളെ ഒരു ആഭരണങ്ങളൊക്കെ ഉള്ള കൊടുത്തത് വിറ്റിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞാൻ പറയാമെന്ന് പറയുമ്പോൾ അത് മരുമോ കൊണ്ട് വിറ്റതാണ് കേട്ടോ. അവർ ഫൈനലായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നാണ് ഈ ഡോക്ടർ വന്നിട്ട് ആർ എസ് സിയിലെ ഡോക്ടർമാരോടെ ക്യാമ്പിന് വരലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിന് മുന്നേ നമുക്ക് വീടൊക്കെ പറഞ്ഞു. എന്നതിന് ശേഷം അവർ പറഞ്ഞു സർജറി വേണ്ട, നമുക്ക് രക്ഷപ്പെടില്ല ആൾ, ഇത്രയും വൈഡായി കിടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എത്ര പെട്ടെന്ന് ആർ സി സി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്, രാത്രിക്ക് രാത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അത് ആംബുലൻസിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അതായത് കൈ ഇങ്ങനെ പൊക്കുമ്പോൾ ഈ ശ്വാസകോശങ്ങളൊക്കെ മൊത്തം ദ്രവിച്ചിട്ട് പൊടിപൊടി പോലെ ആയിക്കുന്നു, എന്നിട്ട് അത് അത്രയും പരന്ന് കിടക്കും അത്രേ. ആ കൈ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞത് സെറ്റായിട്ടൊന്ന് ഇതായി നിൽക്കും, പൊട്ടില്ല. അത്രയും പെയിനാണ് ആൾക്ക്, മരണ പെയിനാണ്, എന്നാലും സഹിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ആൾക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല, എന്നുവെച്ചാൽ മലയാളം എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. പിന്നെ ഈ വക്കാരി എന്നോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ, അനിയന്മാർ മറ്റുള്ളവരൊക്കെ വരുന്ന വരെ ഞാൻ അത് നിൽക്കണം. പിറ്റേന്ന് രാത്രി പിന്നെ പകൽ അന്ന് രാത്രി തന്നെ ഞാൻ രണ്ട് മോളടുത്തേക്ക് പോവാണ് അവിടെ നിൽക്കാതിന്. ഇവിടെ ഞാൻ ഒരു പണിക്കാരാക്കി കൊടുക്കണം. അതായത് ഞങ്ങൾക്കൊരു ബംഗാളികളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു പെയിൻറ്റിങ്ങിൻ്റെ, അവരെ കൂടെ ഒന്ന് താമസിക്കുകയായിരുന്നു. അപ്പോൾ അവരെ ഒരാളാക്കിയിട്ട് ഞാൻ പോയി നിൽക്കാതിൻ്റെ സമയത്ത് രാവിലെ നിൽക്കാൻ കഴിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ ഞാനവിടെ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെയാണ് അവിടെ അപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നിയിരിക്കണ എന്തോ കാര്യമായിട്ടുണ്ട്, ഞാൻ ടി ബി ആണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇതായിരിക്കും ഈ ഭാഗ സൈഡ് പോയിക്കണമെന്നുള്ള അങ്ങനെയുള്ള എന്തായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ക്യാൻസർ എന്നുള്ളത് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ അന്ന് രാത്രി കുറച്ച് ടീമുകൾ, അതായത് നമ്മൾ ഷോപ്പിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ആ ടീം ഉണ്ടായിരുന്നു. കല്യാണ വർക്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു സംഖ്യേൻ്റെ കല്യാണ വർക്ക് തന്നെയായിരുന്നു. പക്ഷേ അവർ വലിയ ടീമാണ്. അവരോട് അവരോട് ഞാൻ കാര്യം പറഞ്ഞു, എനിക്ക് സാധനം തരാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ തിരിച്ച് കൊണ്ടുപോകണം. എന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഹസ്ബൻഡ് ഇങ്ങനെ സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യണം ഒന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഈ ടൈമിൽ ആംബുലൻസ് പിടിച്ച് പോകാൻ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. എത്ര രൂപ വേണം, ഒരു രൂപ പോലും പൈസ കയ്യിലില്ല കേട്ടോ ആ സമയത്താണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പൊങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അവർ വണ്ടിയിട്ട് വന്നിട്ട് ആ വണ്ടിയിലാണ് ഞങ്ങൾ ഇവിടേക്ക് പോകുന്നത്. തലേണൊക്കെ വെച്ച് ബെഡ് പോലെ കോതടിയൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ കിടത്തി ആളെ കിടത്തിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകണം. കുറച്ച് റിസ്ക് ആൾ അനുഭവിച്ചിരുന്നു, ആംബുലൻസ് പോകുന്ന അസുഖം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇതിൽ ആ അവിടെ കൊണ്ടുപോയി ആർ സി സി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞു. അവിടുന്ന് പിന്നെ അവിടുന്ന് പറഞ്ഞത് അവർ ആകെ ഒരു 10 മാസം അല്ല 1 മാസം 1.5 മാസമാണ് പറഞ്ഞത് ആകെ നിൽക്കുള്ളൂ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി എന്ന് പറഞ്ഞു. അവർ പിന്നെ റേഡിയേഷനാണ് ചെയ്തത്, കീമോക്കും പോലും സമയമില്ല, കീമോ അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ റേഡിയേഷൻ മാത്രമേ ചെയ്ത്. അപ്പോൾ 2 കാലം തളർന്നു, 2.5 താഴത്തേക്ക് രണ്ട് പറ്റ തളർന്നു. പിന്നെ ഒന്നിനും പറ്റാത്ത ഒരു കാലിൻ്റെ ശേഷി ഉണ്ടായിരുന്ന ആ ഒരു കാലമായിട്ട് വലിച്ചുണ്ടായിരുന്നു എടുക്കുന്ന ബാത്റൂമിലേക്കൊക്കെ. പിന്നെ അതും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ പിന്നെ അതിനിടയിൽ പിന്നെ മോളെ നിക്കായിൻ്റെ കാര്യം കഴിഞ്ഞു പറഞ്ഞില്ലേ, ആ കാര്യങ്ങൾ മക്കൾ അതിലൂടെ വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുമുണ്ട്. ചെയ്യുന്ന പറഞ്ഞാൽ ട്രെയിനിങ് ആയിട്ട് പോകുന്നുണ്ട് രണ്ടാളും, രണ്ടാളും ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ അവർ ഇവിടെ വീടൊക്കെ പൂട്ടിയിട്ടിട്ട് എൻ്റെ വീട്ടിലാണ്. ഇവിടുത്തെ കാര്യങ്ങളും അത് നോക്കണം, അവിടുത്തെ കാര്യങ്ങളും അത് നോക്കണം. ഇതിലിപ്പോൾ നമ്മൾ തുടക്കം കുറിച്ചത്, ഞാൻ എൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ മരണത്തിന് ശേഷം ഒരു 7 വർഷം നിന്നതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ രോഗത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അവസ്ഥ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ കേൾക്കാത്തൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അന്ന് കണ്ടാമാനം വർക്കുകൾ വരുന്നു. ഒറ്റക്ക് താഴുന്ന സമയത്ത് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ ഇങ്ങനെ വരും, ഏതൊക്കെ അറ്റത്തുനിന്നാണ് വർക്കുകൾ വന്നിരുന്നത്, എന്താണ് എൻ്റെ നമ്പർ കിട്ടണം, ബാക്കിയുള്ള സാധനം എവിടെ നിന്നത് കൊണ്ടുവരണമെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ തോന്നില്ല എന്താ എത്ര വർക്ക് കിട്ടിയാലും ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് പൈസ ആണ് ആവശ്യം. ഞാൻ വർക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്പറുകൾ മേടിച്ച് പോകും. പിന്നെ അവർ
പല രീതിയിൽ കൂടെ നെറ്റ് ഫോണായിക്കും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കൂടെ നമ്മളെ ഹരാസ് ചെയ്തിട്ടും പല രീതിയിൽ കൂടെ ഇവരാണെങ്കിൽ മാന്യമായിട്ട് നമ്മളെ മുന്നിൽ വരും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ ഭയങ്കര ശല്യപ്പെടുത്തലായിരുന്നു. അപ്പോൾ ചെറിയ മോനെ ചെറുതാകുമ്പോൾ മോനാണ് അധികം അവരോടൊക്കെ പറയൽ. പിന്നെ കുറേയൊക്കെ ഞാൻ ഒഴിവാക്കും. പിന്നെ അന്ന് ഇതുപോലെ ഈ പിന്നെ യൂട്യൂബ് അതൊന്നും ഞാൻ നോക്കൽ പോരില്ല കേട്ടോ. വാട്സപ്പിൽ കൂടെ തന്നെ ആരുടെ അധികം ബന്ധമില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ആ സമയത്തിട്ടാണ്. ഇന്നാണെങ്കിൽ എനിക്ക് അത്ര ഞാൻ ബോൾഡായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ആ അനുഭവത്തിൽ കൂടാണ്. അപ്പം ഇതേപോലെ നമ്മളപ്പോഴും നിൽക്കുന്ന ഒറ്റ കണ്ടോ പാട വീട്ടിലാണ്. ഞാനും കുട്ടികളും തന്നെയാണ്. പിന്നെ മക്കളെ ഇതും കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റക്കായി. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി തന്നെ അവരും പോയി. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം എന്താ പറയുക, എനിക്ക് ഞാൻ തന്നെ ഉള്ളൂ എന്നുള്ള ഒരു ചിന്ത വീണ്ടും കുറച്ചത് കാരണം ഞാൻ ഇവനെ വളർത്തണം, ഇവനൊന്ന് സെറ്റാക്കണം, പിന്നെ എന്തെങ്കിലും നമുക്ക് പിന്നെ എന്താ പറയുക ഏണിങ് ചെയ്യാൻ അത്യാവശ്യം ഇത് പോരാ എന്നൊരു തോന്നലും കൂടെ വന്നു. ഷോപ്പ് മാത്രം പോരാ, എൻ്റെ ബിസിനസ് കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കണം, അതിനെന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഇത് തോന്നൽ വന്ന്. അങ്ങനെ ഞാൻ PMGP ലോൺ എടുത്ത് അതിന് ട്രെയിനിങ്ങിന് പോയി. അങ്ങനെ ആ ലോൺ എടുത്ത് അതിൻ്റെ ഇടയിൽ എനിക്ക് പിന്നെ എന്താ പറയുക വണ്ടി പഠിക്കണം എന്ന് തോന്നി. വണ്ടിക്ക് ലോൺ എടുത്ത് ഞാൻ വണ്ടി പഠിച്ച് അത് കൊടുത്ത് പിന്നെ ഷോപ്പ് കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കി. കുറച്ച് ആൾക്കാരെ സ്റ്റാഫുകളൊക്കെ കൊണ്ടുവന്നു, മെഷീനുകളൊക്കെ കുറച്ച് കൂട്ടി. അങ്ങനെ ഞാൻ തളർന്നില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. തളർന്നില്ല കാരണം മനസ്സിൽ കരയുമെങ്കിലും എനി ടൈം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തും നമുക്ക് എന്താ പുറത്ത് ബോൾഡായിട്ട് നിൽക്കുക. ആരെന്ത് ചോദിച്ചാൽ എന്തെന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ കൊടുക്കുക. അല്ലാതെ അയാൾ ചോദിച്ചല്ലോ എന്നോടെന്നുള്ള ഒരു ഇതല്ല ഫീലല്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആരെന്ത് ചോദിക്കണമെന്ന് നമ്മൾ ചിരിച്ചും കൂടി പറയലില്ല. വളരെ ചുരുക്കം നമ്മളറിയപ്പെടുന്ന ആൾക്കാർ എൻ്റെ ഉമ്മ അപ്പോൾ പറയും ചെയ്യും. അതായത് ഞങ്ങൾ അവിടെ ബ്ലോക്ക് ഓഫീസ് നമ്മളെടുത്താണ്. അപ്പോൾ ഈ ടീച്ചർമാരും അതുപോലെ നമ്മളറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ബ്ലോക്കിലേക്കൊക്കെ വരും. അപ്പോൾ എനിക്ക് പലരെയും കണ്ട പരിചയം ഉണ്ടാവില്ല. അതായത് നമ്മളെ ചെറുപ്പത്തിലുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളുടെ കാലത്ത് പ്രായമുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് മരണശേഷം പിന്നെ അവർക്കൊക്കെ എന്നെ കണ്ടിട്ട് മുട്ടണം എന്നുള്ള ഒരു ഇതിൽ വെറുതെ എങ്കിലും പറഞ്ഞിട്ട് ബ്ലോക്കിലേക്ക് വന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു പേര് പറഞ്ഞിട്ട് വരും. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു സ്ലോ ആവില്ല, നമ്മളെ കാണുമ്പോൾ ഒന്ന് കയറലും നമ്മളോട് പുതിയ ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇവരെങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ പറയും സമയമില്ല, എനിക്ക് ഇത്രത്തിൽ വർക്കുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഞാൻ, പിന്നെ അത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ പഠിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടുതലെല്ലാം ചെയ്യും വേണം. എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കല്ലേ. പിന്നെ മനസ്സിലായില്ല, അപകടനോട് പറഞ്ഞു. ഇപ്പാനോട് ഉമ്മാനോട് ഒരുപാട് കേസ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൾക്ക് അഹങ്കാരം കൂടിക്കണ് മുണ്ടണില്ല അങ്ങനെ അങ്ങനെയൊക്കെ. കാരണം ഞാൻ ഒന്നും വിചാരിച്ചില്ല, എന്താ ഇവരൊന്നും ഞാൻ കഷ്ടപ്പെടുമ്പോഴോ ഞാൻ ബുദ്ധിമുട്ടുമ്പോഴോ ഞാൻ പ്രയാസപ്പെടുന്ന സമയത്ത് ഇവരാരും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശേഷം ഞാൻ അവരും കാണില്ല. കാരണം ഇവരൊക്കെ എന്ന് അറിയുന്ന കാര്യങ്ങളാണ്. 12 വർഷം, അതായത് ഒരു വർഷം ആണ്ട് പോയില്ല, 11 മാസം കുറച്ച്, ഒരു വർഷം ആണ്ട് തികയില്ല. അവർ പറഞ്ഞു 1.5 മാസം എന്ന് പറഞ്ഞെങ്കിലും അത്രയും മാസം അവിടെ കിടന്നിട്ടും നമ്മളറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ഭാരം അല്ലെങ്കിൽ പൈസ എന്തെങ്കിലും കൊടുക്കണോ സഹായിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പലരും അങ്ങനെ മെയിൻറ്റ് ചെയ്യാതെ ഇരുന്ന ആൾക്കാരുണ്ട്. കുടുംബങ്ങൾ വരണ്ട കേട്ടോ, കുടുംബങ്ങൾ വരണ്ട്. അത് കൂടാതെ ആ സമയത്ത് ഈ പേരും പറഞ്ഞിട്ട് നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് സംസാരിക്കാനും എൻ്റെ മക്കളെ കാണാനും ആയിട്ട് വന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് എടുക്കുന്ന കാലത്ത് ഓരോരുത്തർ അതിന് വേണ്ടിയിട്ട് കാറൊക്കെ എടുത്തിട്ട് വന്നവരുണ്ട്, നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഇത്ര സീരിയസിലാണ് നമ്മളൊരാളാണ് ഇവിടെ കിടക്കുന്നത്, പിന്നെ നമുക്ക് പ്രയാസങ്ങൾ പല ബുദ്ധിമുട്ടുള്ള വിഷമങ്ങൾ. അപ്പോൾ അവരോട് നമുക്ക് പഞ്ചാരം നടക്കാനൊന്നും പറ്റില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊരു സ്ത്രീ നിൽക്കുമ്പം പല ആൾക്കാരും സഹായിക്കാനുണ്ടാവും. അതും ഇങ്ങനെയുള്ളൊരു സമയത്ത് ഒരവസ്ഥയിലൊക്കെ പലതും വരും. അതൊന്നും ശരിക്കുള്ള ആൾക്കാരല്ല, ആത്മാർത്ഥതയോടെ വരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള രീതിയിലല്ല അവർ വരിക. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെങ്കിലും അത് ചെയ്ത് അവരാണ് പോകും. അവർ തരുന്നത് മറ്റുള്ളവരും അറിയില്ല, നമ്മൾ പോലും അറിയാത്ത രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നതായിട്ട് അറിയില്ല എന്നറിഞ്ഞില്ലേ, അങ്ങനത്തെ രീതിയിൽ ചെയ്യും. പക്ഷേ ഇതല്ല, നമ്മളെ ശല്യപ്പെടുത്തി നമ്മളിത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പം സഹിച്ചു നിൽക്കും. നമ്മളെ മനസ്സിൽ വെറുപ്പാണെങ്കിൽ പോലും എന്താ പടച്ചോന് 10 രൂപ കിട്ടണമെങ്കിൽ ഞാൻ ഇനി വെറുപ്പിച്ചിട്ട് നമുക്ക് ഒരു ഉപകാരത്തിനല്ലേ, നമ്മളെ കാര്യത്തിനല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കും. പക്ഷേ എൻ്റെ ഞാനത് ആ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടാകും ഒരാളെടുത്തുനിന്ന് അങ്ങനെ മേടിക്കണ്ട, അങ്ങനെ മേടിക്കുമ്പോൾ തല താത്തി കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ലോൺ എടുത്ത പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് കടം ശരിയാക്കി. പിന്നെ എന്താ മോളെ അപ്പോൾ തന്നെ ഡെലിവറി വന്ന്, അതിലും ഞാൻ കടമാണ് കടം എനിക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, കയ്യിൽ നമുക്ക് തൊഴിലുണ്ടല്ലോ, അപ്പം അതിൽ നിന്ന് നമുക്കത് കടം വീട്ടാൻ പറ്റും, അള്ളാഹു ആരോഗ്യം തന്നാൽ എന്ന് വിചാരിച്ച് ഞാൻ ആ രീതിക്ക് അനുസരിച്ച്. പിന്നെ മക്കളിങ്ങനെ നിർബന്ധിക്കൽ വരുത്തി, അന്നേ നിർബന്ധിക്കുന്നുണ്ട്. അന്നേന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഇതിരിക്കുന്ന സമയത്ത് വരെ ആൾക്കാർ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിവാഹം കഴിക്കണം കഴിക്കണം. പിന്നെ അങ്ങനെ എപ്പോഴും മോനും പറയും മോനക്ക് പുറത്തേക്ക് പോകണം. അപ്പം അങ്ങനെ ഉമ്മ നിങ്ങൾ കല്യാണം കഴിക്കുന്നാലേക്ക് പുറത്ത് പോകാൻ പറ്റും, നിങ്ങൾക്ക് ഒരാൾ വേണ്ടേ, എന്നാലല്ലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവന് പറഞ്ഞു. അപ്പോഴും ഞാൻ കൊറ്റക്ക് മതി എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ എനിക്ക് ഒരു തുണ വേണം എന്നുള്ളത് എനിക്ക് തന്നെ തോന്നിയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത്. അതായത് നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന സമയത്തുള്ള വിഷമം അനുഭവിച്ചത് നമ്മളൊക്കെ അറിയുള്ളൂ.
അത് അങ്ങനെ നിൽക്കുന്നവർക്കേ അറിയുള്ളൂ, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി എത്ര നമ്മളെ കുടുംബങ്ങളുണ്ട്, നമ്മളെ മക്കളുണ്ട്, മറ്റുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ മനസ്സിലത്തെ മൊത്തം പറഞ്ഞിടാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മളെ മക്കളോട് പറയേണ്ട കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? ഇപ്പോൾ കൂട്ടുകാരോട് പറയേണ്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? ഒരു കൂട്ടുകാരനും മകനും ഒരു ബാപ്പിയും എല്ലാം കൂടിയിട്ടുള്ളതാണ് നമ്മളൊരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരോട് പറയുന്നതിന് അതിർത്തി അതിരുകളൊന്നും ഇല്ല. അത് അങ്ങനെയുള്ള ബന്ധത്തിലുണ്ടാവും. അല്ലാത്തത് നമുക്ക് ചില ആണുങ്ങൾ പല പല കോലത്തിലുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും നമ്മളെ കാര്യങ്ങൾ കൊണ്ട് പറയുമ്പോൾ അത് വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പല പലരും പല കോലത്തിലായിരിക്കും, എല്ലാവർക്കും അതുപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞങ്ങളിത് പിന്നെ അതുപോലെ ഒരു ഫ്രണ്ട്സുകളെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് എന്ത് മനസ്സിലുണ്ട് വിഷമമുണ്ടെങ്കിലും ഞാൻ ഇക്കാരോട് ഷെയർ ചെയ്യും. അതുകൊണ്ട് ഇപ്പം ഇന്ന് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്, അപ്പോൾ ആ സമയത്ത് എനിക്ക് പറയാൻ സങ്കടങ്ങൾ പറയാനൊരാളില്ലായിരുന്നു. ഉപ്പാനോടും ഉമ്മാനോടും പറയുന്നതിന് പരിധി ഉണ്ടല്ലോ. അപ്പോൾ എന്നും കണ്ണീരോടോടാണ് രാത്രിയായി കിടക്കുക കിടക്കുക, പിന്നെ കിടന്ന പിന്നെ ഉറങ്ങിപ്പോണത് അറിയില്ല. അത്രയും വർക്ക് ഉണ്ടാവും. ചില ഈ കുട്ടികളേക്ക് ക്ലാസ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ വർക്ക് എടുക്കാൻ. നാളെ കൊടുക്കേണ്ടത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വർക്ക് ചെയ്താലല്ലേ കൊടുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കണ്ടമാനം വർക്ക് ഉണ്ടാവും. കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ടൈർഡ് ആവും, പിന്നെ വീട്ടിൽ കണ്ട് എത്തുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളുണ്ട് കേൾക്കും, അതിൻ്റെ ഒപ്പം ഇതാവും. അത് കഴിഞ്ഞാൽ നമ്മൾ അയാളാ സിറ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങും. ഉറങ്ങുന്ന സമയത്തായിരിക്കും നമുക്ക് പല ചിന്തകൾ. സിറ അത് ഞങ്ങളൊരു പഴയ വെല്ലുവൊക്കെ പറയുന്ന ഒരു വാക്കുകളാണ് വേടാട്ടോ. സിറ സുറ എന്നുള്ളതാണ്, ആ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞതാണ് അത്. അങ്ങനെ അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോ ഇങ്ങനെയൊക്കെ കുറെ പറയുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പിങ്ങനെ ചോദിച്ചപ്പോ പിന്നെ നല്ല കൊതുക് അടിക്കുന്നുണ്ട്. ആ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ മയൂരി പോയിട്ടാ ടൈമായി. അപ്പൊ ഇന്നത്തെ നാളത്തെ വീഡിയോ ഇപ്പൊ ഇതായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾക്ക് ബോർ അടിച്ചിരിക്കണോന്നുള്ള അറിയില്ല. പിന്നെ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കും. പിന്നെ ഞാൻ എന്താ പറയാ, ഇതിന് മുമ്പ് ഇപ്പൊ നമ്മള് കോമഡി വീഡിയോസ് ആണ് ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഫണ്ണീസ് വീഡിയോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് കേട്ടോ. അത് ഞാൻ പിന്നെ സീരിയസ് ആയിട്ടുള്ളതും നല്ല കണ്ടന്റും ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അത് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നല്ല. എന്തിനാ കുറെ ടെൻഷൻ അടിച്ചിട്ടില്ലേ, കുറച്ചൊക്കെ ആണ് ചിരിക്കുക, ഒരു ടെൻഷൻ ഫ്രീ ആക്കുക. അതല്ല ഇപ്പം നിങ്ങളും ഉദ്ദേശിക്കുന്നത്, അപ്പം നമ്മളും ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറേ എന്താണ് നിങ്ങൾ കൊതു പിടിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഏതായാലും രാത്രിയായി. ഇനി ഇതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ഞങ്ങളെ പത്രങ്ങളിൽ അറിയാനും താല്പര്യം ഉണ്ടെങ്കിൽ, അതുപോലെ ക്യു ആൻഡ് എ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, പിന്നെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.